പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു 300 രൂപ തരാം, കൊടുക്കുക. ഒരു 300 രൂപ തരാം. പുള്ളി ഒരു 300 രൂപ തരാന്നാ പറയണത്. അപ്പൊ ഇത് 250, നമുക്ക് ലാഭമല്ലേ? 50 രൂപ എന്താ കാര്യം? എന്താ ഇത്? നിങ്ങളെ സാധനല്ലേ, ഞാൻ നിങ്ങൾ തന്നെ വെച്ചോ. ഇതിനാണ് ഇങ്ങനെ കിടന്ന് പരിങ്ങണത്. ഇവിടെ ഞങ്ങക്ക് വലിയ സ്വർണം കിട്ടണം. ഇവിടെ ഇവിടെ സ്വർണ്ണൊന്നും ഇല്ല. സ്വർണ്ണം ഉണ്ട് ഇവിടെ. സ്വർണ്ണൊന്നും ഇല്ല ഇവിടെ. സ്വർണ്ണം ഉണ്ട്. എന്റെ അമ്മച്ചാർത്തില്ല.
സുരേഷ് എന്താടാ സ്വർണ്ണം ഇല്ലെന്നാണല്ലോ പറയണത്. എടാ മണ്ട, എടാ സ്വർണ്ണം ഉണ്ട്, അവരില്ലെന്നേ പറയും. ഇന്നലെ അവർ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയവനെ നമ്മൾ കണ്ടതല്ലേ. സ്വർണ്ണം ചോദിക്കും, സ്വർണ്ണം ചോദിക്കും, പേടിപ്പിച്ചു പോയിക്ക്, പേടിപ്പിച്ചു പോയിക്ക്. ഇന്നലെ നീ സ്വർണ്ണക്കടയിൽ നിന്ന് മേടിച്ച സ്വർണ്ണം ഞാൻ കിട്ടണം. ഓ ആ സ്വർണ്ണ അതിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി മേടിച്ചതാണ്. കല്യാണത്തിന് വേണ്ടി? ആറാം തീയതി അവളുടെ കല്യാണം. ഓ അതുകൊണ്ട് ഞാൻ തരത്തില്ല. തരിയല്ല? ഇല്ല. സുരേഷ് എന്താടാ പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. ആറാം തീയതി കല്യാണം എന്നാ പറഞ്ഞത്? എങ്ങനെ പുള്ളി സ്വർണം തന്നെ ഇയാള് താക്കോല അലമാരയുടെ മുകളിൽ ഇരിക്കുന്ന കാര്യം കൊന്നാലും പറയില്ലെന്ന് പറഞ്ഞു. കൊന്നേക്കട്ടെ. എന്റെ പൊന്നി ദൈവമേ, എട മണ്ടം ഗുണാപ്പാ, എട അലമാരയുടെ മുകളിൽ ഇരിക്കുന്ന താക്കോലെടുക്ക നമ്മൾ വേറെ വല്ല ആലോചിക്കണ. എടാ പോയി താക്കോൽ എടുക്കണ നീ. എടാ ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വരാം. താക്കോൽ എടുക്കാൻ പോകുമ്പോ ഇയാള് പോലീസിനെ വിളിച്ച് ചോട്ടിയാലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തോക്കും ചൂണ്ട് പുള്ളിയുടെ മുമ്പിൽ നിൽക്ക്, ഞാൻ പോയി താക്കോൽ എടുത്തിട്ട്. നീ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറിട്ട് ആ മുറിക്കകത്ത് നിട്ടിയ സബർ ജില്ല നീ ഒറ്റക്ക് നിന്നല്ലേ. അത് ശരിയാവൂലേ, ഞാനും വരാം. ഒന്നിച്ചു പോവാ. എന്നാ ഒന്നിച്ചു പോവാ? പക്ഷെ ഇവൻ ആ നാട്ടുകാരെയോ പോലീസുകാരെ വിളിച്ചു കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? എടാ അതിന് പോലും പ്രത്യേക ഐഡിയ എന്റെ കയ്യിൽ ഉണ്ട്. എന്നാ ഐഡിയ നീ പറ. കാണിച്ചു തരാം. കേറ വട്ടത്തിനകത്ത്. ഞാൻ കേറിയില്ല. ഇവിടെ അല്ലെങ്കിൽ പോരെ, അടിയാണെങ്കിൽ പോരെ. പറഞ്ഞു ഈ കളത്തിന് പുറത്തിറങ്ങിയ ഞങ്ങൾ വെട്ടി വെച്ച് കൊന്നു കളയും. അടിപൊളി ഐഡിയ സുരേഷ്. ഓക്കെ വാ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാ? നാട്ടുകാരെയും ചിരിക്കണത്. നിങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ഒരു വട്ടം വരച്ചിട്ടേ അപ്പുറത്തേക്ക് പോയില്ലേ. എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? ഈ വട്ടത്തിനകത്ത് പുറത്തിറങ്ങരുന്നു. പുറത്തിറങ്ങരുന്നല്ലേ? നിങ്ങൾ അപ്പുറത്തേക്ക് പോയപ്പോ ഞാൻ ഈ വട്ടത്തിനകത്ത് മൂന്ന് പ്രാവശ്യം പുറത്തോട്ടും അകത്തോട്ടും പുറത്തോട്ടും അകത്തോട്ടും പുറത്തോട്ടും അകത്തോട്ടും ഇറങ്ങി മോനെ. ചെല്ലമേ ഹേ ദയാ.
അതല്ല, ഞാൻ വേട്ടക്കാരൻ ചിക്കാരി ശംഭു. ചേട്ടത്തിക്കനാ? ആ ചേട്ടന്തേ ആയിരിക്കും. അടുത്തല്ല, ഒരു വലിച്ചെന്റെ ബാക്കിയാണല്ലോ. നേരത്തെ കാട്ടി പോയി വലിച്ചില്ലേ, വേട്ടാടിയില്ലേ, കത്തിച്ചേട്ടാ ബാക്കിയാ. എന്താ ഇങ്ങനെ എത്തിക്കണേ? എന്താ ഇങ്ങനെ എത്തിക്കണേ? എന്താണ് മൊത്തം പഞ്ഞല്ലേ ഇത്? ഇവിടെ വെച്ചാല് മൊത്തം കത്തിപ്പോവില്ലേ അതിന്റെ വല്ല? അതുകൊണ്ടാണാ ഞാൻ വിളിച്ചേരാ. വലിച്ച ഇതെന്ത് പറ്റിയത്? ഞാനൊരു വേട്ടക്കാരെന്നറിയാലോ. ആ അത്രയും വലിച്ചാ മതി. ആ ഞാനീ കാട്ടി പോയിട്ട് പുലിയെയും സിംഹത്തിനെയും വേട്ടയായിട്ട് എന്റെ തോല് വിറ്റ്, എന്റെ തോല് വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. തോല് പൊളിച്ചെടുത്തിട്ട് വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഹോബി ഉണ്ട്. ഇപ്പൊ ഞാൻ വേട്ടയുടെ ഒരു ശൈലി. ആ ശൈലി എനിക്ക് ശൈലിയുണ്ട്. ഞാൻ വേട്ടക്ക് പോകുമ്പോ ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചു പോകും. എന്തിനാണ് ഒരു കിലോ ഇറച്ചി ഞാൻ വേട്ടക്ക് പോകുമ്പോ ഇറച്ചി മേടിച്ചിട്ടുണ്ടോ? തിരിച്ചു ഇറച്ചില്ല. ഞാൻ വേട്ടക്ക് പോകുമ്പോൾ ഒരു കിലോ ഇറച്ചി ഞാൻ വാങ്ങിച്ചു പോകും. കാരണം അത് ഐഡിയ ആണത്. സിംഹത്തിന്റെ മടയിലോ അല്ലെങ്കിൽ പുലിയുടെ മടയിലോ ഈ ഇറച്ചി വെക്കും. എന്നിട്ട് നേരെ പുറകോട്ട് ഇറങ്ങിട്ട് ഞാൻ തോക്കാട്ടിന് വന്നിരിക്കും. അപ്പൊ ഈ ഇറച്ചിനെ മണം കേൾക്കുമ്പോ സിംഹം അല്ലെങ്കിൽ തോക്ക് മാറ്റി പോയി. ഓക്കെ ഓക്കെ. ഈ സിംഹം പുലി ഈ ഇറച്ചിനെ മണം കേൾക്കുമ്പോ നേരെ ഇങ്ങോട്ട് അടുത്തേക്ക് വരും. ഈ അപ്പ ഞാൻ തോക്കുകൊണ്ട് ഇപ്പടേ 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 എന്ന് പറഞ്ഞ് ഞാൻ വെടിവെച്ചു കൊല്ലും. അതാണ് എന്റെ ജോലി. അതാണ്. ആ ഇതിപ്പോ എന്താ പറ്റി ഇങ്ങനെ? ഇതിപ്പോ ഒരു ഒരു അബദ്ധം പറ്റി എനിക്ക്. എന്താണ്? ഒരു അപകടം പറ്റിയാണ്. കാരണം ഞാൻ വലിയൊരു ഗുഹ ഉണ്ട്. അപ്പൊ ഒരു കിലോ ഇറച്ചിക്ക് പകരം ഒരു അഞ്ചു കിലോ ഇറച്ചി വാങ്ങിച്ചു. ഒരു രണ്ടാം മൂന്നോ സിംഹം ഉണ്ടാവുമല്ലോ. രണ്ടാം മൂന്നോ പുലി ഉണ്ടാവുമല്ലോ. ആ വലിയ ഗുഹയുടെ ഫ്രണ്ടിൽ കൊണ്ട് അഞ്ചു കിലോ ഇറച്ചി വെച്ച് അപ്പൊ സിംഹം വരും പുലി വരും. എന്താണ് അതിന്റെ ഉള്ളിൽ നിന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ പറ്റി? എന്റെ വേട്ടക്കൊരു ശൈലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിലോ ഇറച്ചിട്ട് പോകുന്ന പറഞ്ഞത്. ഇന്നലെ ഞാൻ വലിയൊരു ഗുഹ കണ്ട്. അപ്പൊ ഞാൻ അഞ്ചു കിലോ ഇറച്ചിയായിട്ട് പോയി. അതിനകത്ത് പത്ത് പത്ത് സിംഹം വരും അല്ലെങ്കിൽ പത്ത് പുലി വരും എന്നുള്ള സിംഹത്തില് ഞാൻ ഒരു അഞ്ചു കിലോ ഇറച്ചിട്ട് പോയി. അഞ്ചു കിലോ ഇറച്ചി ആ ഗുഹയുടെ വലിയ ഗുഹയുടെ ഫ്രണ്ടിൽ വെച്ച് രണ്ടടി മാറി നിന്ന് ഞാൻ തോക്കാട്ട് ഞാൻ നിൽക്കുകയാണ്. പുലി വരും സിംഹം വരും സിംഹം വരും പുലി വരും സിംഹം പുലിയൊന്നും വന്നില്ലേ? സിംഹം പുലിയൊന്നും വന്നില്ലടാ. ആ വലിയ ഗുഹത്താകത്ത കൂടി വേണാട് എക്സ്പ്രസ് ആണാ വന്നത്. Fatal! La bomba! Alarma!
ജയിച്ചാമേ. സ്ഥലത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ശങ്കർ, എൻ്റെ ഭാര്യയുടെ പേര് സുമതി. എൻ്റെ വീട്ടിൽ എനിക്ക് 5 മക്കളാണ്. ഞാനും സുമതിയും 5 മക്കളും അടങ്ങുന്ന ഈ കുടുംബം ജീവിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഈ കവല പോലുള്ള മറ്റുള്ള കവലകളിൽ ചെന്ന് മരുന്ന് വെച്ച് കിട്ടുന്ന 10 രൂപ, ഈ ബോട്ടിലിൻ്റെ വില 10 രൂപയാണ്. ഈ 10 രൂപ തന്ന് എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നു. ഈ തൈലത്തിൻ്റെ പേരാണ് അഷ്ടമർമാണി തൈലം. ഇതുണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പച്ചമരുന്നുകൾ, അതായത് അങ്ങാടി 64 എന്ന് പറയുന്ന മരുന്നുകളാണ്. ഏലക്കാരി ചെറുതുപ്പിൽ ഇരുട്ട് പതിൽ നുള്ളി എടുക്കല്ലേ സുഹൃത്ത്, എവിടെ വയ്ക്കും? ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഏലക്കാരി ചെറുതുപ്പിൽ ഇരുട്ടി പതിൽ ചുക്ക മുത്തക്കാൻ കിടക്കുക ആറിലൂടെ വേപ്പിൻ്റെ ഇരുവേലി കുമ്മിഴുവര് കൂളുവര് പാതിരി പയ്യാനും ഓല മൂല ചെറുവരുന്ന വെൻവറിഞ്ഞ് ഞെരിഞ്ഞിൽ ചെറുതാക്ക് പൊന്നാമര വെള്ളക്കൊട്ടം കിടക്കാത്തോടെ വയമ്പ്. ഇത്രയും മരുന്നുകൾ ഇടിച്ച് പൊടിച്ച് നല്ല നല്ലെണ്ണയിൽ ഇട്ട് തിളപ്പിച്ച് ആറ്റി ഊറ്റി കുറുക്കിയെടുക്കുന്ന ഈ അഷ്ടപർമാണി തൈലം നിങ്ങൾക്ക് വാദം, പിത്തം, കഫം, അതുപോലെ തന്നെ ചൊറി, ചിരങ്ങ, ഉളുക്ക്, ചതവ് ഇതിനുള്ള എല്ലാ അസുഖത്തിനും നിങ്ങൾക്ക് അത്യുത്തമമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പിൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. സാമ്പിൾ പരിശോധിക്കുന്നത് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. നിങ്ങളിങ്ങനെ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ 10 രൂപയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഓ അങ്ങനെ മൊത്തം നക്കി കുറിച്ചല്ലേ, ചൊറിക്ക് ഇത് അത്യുത്തമമാണ്. കുട്ടികൾക്കാണെങ്കിൽ 2 തുള്ളിയും വലിയവർക്കാണെങ്കിൽ 1 കുപ്പി മൊത്തവും ആവശ്യമായിട്ട് വരും സാമ്പിൾ. അതുകൊണ്ട് സാമ്പിളിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുള്ള അയ്യോ അതന്നെ ഒഴിക്കലായി പോയത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്റെ മരു ഷോ അവർച്ച് അയ്യേ ആ കയ്യാലെ ചെടി ഇങ്ങോട്ട് അടിയല്ല. അത്യുത്തമാണ്. ചതവുള്ള ഭാഗത്ത് വെറുതെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയതിനു ശേഷം ചതവുള്ള ഭാഗത്ത് കുഴമ്പും കൊണ്ട് തേച്ചു കൊടുത്തിട്ട് ഒരു ചില പുളിയിലെ ഉപ്പ് ഇട്ട് ചൂടുവെള്ളത്തിൽ സുഹൃത്ത് പറഞ്ഞു ഇപ്പൊ സുഹൃത്തുക്കൾ എല്ലാവരും കടന്നു വരും 10 രൂപയ്ക്ക് ഈ ബോട്ടിൽ മേടിച്ചു വെറും 10 രൂപ മാത്രം. 10 രൂപയാണ് സുഹൃത്തുക്കളെ എന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നിങ്ങളൊന്ന് സഹകരിച്ചാൽ എന്റെ കുടുംബം കഴിഞ്ഞു നല്ല ബെസ്റ്റ് മരുന്ന്. തലവേദനക്ക് ഉപയോഗിക്കാം. തലവേദന ഉള്ള ഭാഗത്ത് കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം പയ്യെ ഇതുപോലെ പറ്റി കൊടുക്കുക. ഇങ്ങനെ പറ്റി കൊടുക്കുക. മറ്റേ സാമ്പിൾ അങ്ങോട്ട് കേട്ടാൽ പറഞ്ഞു അങ്ങോട്ട് വലിക്കൂ. അക്കണ്ടോ നല്ല മണമാണ് സാമ്പിൾ. തരുന്നതിന് പൈസ മുടക്കേണ്ട ആവശ്യമേ ഇല്ല. സാമ്പിളാണ് നമ്മളുടെ ഉളുക്കുള്ള ഭാഗത്ത് നമ്മൾ ശരിക്കും പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചൂടുവെള്ളത്തിൽ മുണ്ടുമുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉളുക്ക് മാറിക്കിട്ടും. പിന്നെ ശരിക്കും തടവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉളുക്ക് മാറും. വാദത്തിന് അത്യുത്തമാണ്. വയസ്സെന്ന വാദം, വയസ്സായിട്ടുള്ള ആൾക്കാരുടെ വാദത്തിന് അത്യുത്തമാണ്. ചൂടുവെള്ളത്തിൽ ശരിക്കും ചൂട് പിടിക്കുക. അതുപോലെ കുറച്ച് പുളിയിലും ഉപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇട്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വാദം പാമ്പാടെന്ന് ഉളുക്കിനുള്ള മരുന്നുണ്ടോ? ഉളുക്കിനുള്ള ഉളുക്ക് ഉളുക്കിന് ഉളുക്കുള്ള ഭാഗത്ത് സാമ്പിൾ നോക്കില്ല. സാമ്പിൾ നോക്കിയുള്ള ഉളുക്ക് അങ്ങനെ ഇയാള് തട്ടിമറിക്കുകയാണല്ലോ. നമ്മൾ പിത്തമാണെങ്കിൽ ഉള്ളിൽ കഴിക്കണം. ഉള്ളിലാണ് ഈ മരുന്ന് കഴിക്കുന്നത്. 2 തുള്ളി ചെറുതല്ല ചാലിച്ചതിന് ശേഷം അവൾ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പിത്തം കൊണ്ട് മാറും. ക്യാൻസറിന് പറ്റുമോ ഇത്? പിന്നെ ക്യാൻസർ എന്റെ അമ്മക്ക എത്ര വയസ്സുണ്ട്? 90 വയസ്സുണ്ട്. 90 വയസ്സുണ്ട്. 90 വയസ്സുണ്ടെങ്കിൽ ഇത് കൊണ്ടോക്കും. ഇത് ക്യാൻസറിന് മരുന്നാണ്. ഇത് ക്യാൻസറിന് മരുന്നല്ല. ഈ ഇരിക്കുന്നതെല്ലാം അഷ്ടമർമാണിത്തല്ല. ഇത് കഷ്ടമർമാണിത്തല്ല. നല്ല വിഷമം മേടിച്ചു കൊടുക്കണം. എത്ര സുഹൃത്തുക്കളോടെങ്കിലും ആർക്കും ഇല്ലാത്തൊരു ക്യാൻസറിന് കൊള്ളാവോ? ക്യാൻസറല്ല, നമ്മുടെ ശരീരഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും. നിങ്ങൾക്ക് സാമ്പിളാണ്, എന്റെ ഉദ്ദേശം മൊത്തം സാമ്പിളാണ്. ഈ തലകറക്കത്തിനുള്ള മരുന്നുണ്ടോ? തലകറക്കത്തിന് മൂക്കിൽ വലിക്കണം. മൂക്കിൽ വെച്ച് കഴിഞ്ഞാൽ തലകറക്കം.
ആ കണ്ടോ, തലകറക്കം ഉള്ള ഒരു വീട്ടിലെല്ലാവർക്കും അസുഖമാണ്. പനിക്ക് നമ്മൾ ശരിക്കും തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും തലയിൽ ഇങ്ങനെ തടവി, ശരിക്കും തടവിന് ശേഷം ചൂടെടുത്ത് കുടിച്ചാൽ മതി. ചൂടെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും. 10 രൂപ മുടക്കി ആരെങ്കിലും ഉദ്ഘാടന ചടങ്ങ് നിലയ്ക്ക് 10 രൂപ കൊണ്ട് നോക്കും. ഒരു 10 രൂപ ആരെങ്കിലും ഉണ്ട്? 10 രൂപ ചേട്ടാ, ചേട്ടാ തലവേദന മാറും ഏട്ടാ, തലവേദന മാറുമോ? തലവേദന മാറും, കുറെ നേരമല്ല തലവേദന മാറും. ഉടുക്കു മാറും, ഞാൻ എന്തിനാ ഇതൊക്കെ തിരക്കണം? അല്ല, ഞാൻ അന്വേഷിച്ച കാര്യം വെച്ചോണ്ടല്ല, ഒരു മരുന്ന് കച്ചവടം വേണ്ടല്ല, എല്ലാ മരുന്നും വേണം. കൊള്ളാം, നല്ല കച്ചവടം. നടക്കട്ടെ, ജീവിച്ചോട്ടെ, ഒഴിവായി. 10 രൂപ ഇല്ല. പ്രിയ സുഹൃത്തുക്കളെ, ആരെങ്കിലും കടന്നു വന്നിട്ട് 10 രൂപയ്ക്ക് ഒരൊറ്റ ബോട്ടിൽ ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തരുന്ന 10 രൂപയാണ് എന്റെ കുടുംബം ജീവിച്ചു പോകുന്നത്? ഒരു ആരെങ്കിലും ഒരു 10 രൂപ ഉണ്ടോ മോനെ? 10 രൂപ ഇല്ലേ? ഇല്ലേ? 10 രൂപ ഒന്നും ഇല്ലല്ലേ. 10 രൂപയ്ക്ക് എന്റെ പൊന്നെ, സാമ്പിള് കൊടുത്തു, സാമ്പിള് കൊടുത്തിട്ടല്ലേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പ്രോഡക്റ്റ് ആണ് കളരി പർമാണി തൈലം. ഒരു ബോട്ടിൽ നിങ്ങൾ എടുക്കുമ്പോൾ 10 രൂപ, സാമ്പിൾ എടുക്കുമ്പോൾ വെറും 5 രൂപ. ഇവിടെ സാമ്പിളിന് പൈസ ഉണ്ടേ? ഒന്നാമത് അല്ല, ഒന്നാമത് നാടകം താത്തട കർട്ടൻ. നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ? ആ സുധാകരൻ എങ്ങനെ ഇറങ്ങി വന്നാലോ? വരില്ലടി, വരില്ല. അതെന്താ? അവനും അവന്റെ ഭാര്യയും കൂടി പെരയും മുട്ടി പുറത്തിട്ട് പോണ കണ്ടോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ പിന്നെ സാവിത്രിക്കുട്ടി, നിനക്കറിയാമോ? ഇല്ല. അയ്യോ, അറിയാൻ മേലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? ആഹാ, നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഞാൻ കാണിച്ചു തരാം. സാവിത്രിക്കുട്ടി, അരുത് സാവിത്രിക്കുട്ടി, അരിവേഗം ഒന്നും കാണിക്കരുത്. ഓ, ഈ വീട്ടിൽ ഒരു അഴ കെട്ടാൻ പോലും മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലേ? എവിടെ നമ്മുടെ മകൾ? കോളേജ് വിട്ടിട്ട് ഇതുവരെ അവളെ കണ്ടില്ല. പറഞ്ഞു മോളെ എടുത്ത് വായിലേ കിട്ടില്ല. ദേ നാക്ക നടന്നു വരുന്നു. എവിടുന്ന്? ഹായ് ഡാഡി. ഭാ കുരുത്തം കെട്ടവളെ, ജനിപ്പിച്ച സ്വന്തം തന്തയും തള്ളയും ആണോടി ഡാഡി എന്നൊക്കെ വിളിക്കുന്നത്? സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തോന്ന്? നിങ്ങളാ എന്നെ ജനിപ്പിച്ചതെന്ന്. ആരാടി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ബൈക്കിന് വിട്ടത്? അത് എന്റെ ക്ലാസ്മേറ്റ് തമ്പിയാ. ഞങ്ങള് ചിന്ന തമ്പി എന്ന് വിളിക്കും. ഇന്നലെ വരെ വീടിന്റെ വഴിയിൽ വരെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. ഇപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോഴാ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. നിനക്ക് ഇന്ന് കോളേജില് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞതല്ലേ? അയ്യോ അമ്മേ, ഇന്ന് എനിക്ക് ആനിവേഴ്സറി ആണമ്മേ. ആനിവേഴ്സറി ആയിട്ടാണോടി നീ ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുന്നത്? അയ്യോ, ഇന്നെന്റെ കോളേജില് പരിപാടിയാണെന്ന്. പരിപാടിയായിട്ട് എന്റെ മോൾക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലേ? കവിത പാടി, എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല അച്ഛാ. എങ്ങനെ കിട്ടാനാണ്? കവിത പാടിയ കവിതക്ക് കിട്ടും സമ്മാനം, നിനക്കെങ്ങനെ കിട്ടാനാണ്? അല്ലച്ചാ, ഞാൻ ഒരു കവിത പാടി, എന്നിട്ട് എനിക്ക് ഒരു പ്രൈസും കിട്ടിയില്ല. കിട്ടില്ല? നിനക്ക് തീരെ അക്ഷരഫലസയില്ലല്ലോ. അതെങ്ങനെയാ? അച്ഛന്റെ അല്ലേ മോളെ? ഉറപ്പാണല്ല. ആ പിന്നെ ഓട്ടത്തിന് എനിക്ക് അച്ഛ പ്രൈസ്. നിന്റെ അമ്മയും നല്ലൊരു ഓട്ടക്കാരത്തി ആയിരുന്നു. നീ ഇങ്ങനെ ഓടിച്ചാടി നടന്നോ? ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടത്തണം. വിവാഹം, 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 വിവാഹം എന്നൊരു വാക്ക് ഇനി വീട്ടിൽ ഞാൻ കേട്ടു പോകരുത്. പിന്നെ കല്യാണം, അത് മതി. മോളെ, നിന്റെ മുറിച്ചെടുക്കുന്ന നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഉടനടി നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. സാധ്യമല്ല. എന്റെ കഴുത്തിൽ ഒരു മാല കെട്ടുന്നെങ്കിൽ അതെന്റെ ചിന്നത്തമ്പി മാത്രമായിരിക്കും. 10 മാസം ചുമന്നു വെറ്റ അമ്മയേക്കാൾ വലുതാണ് ഇന്നലെ വന്ന ചെറുക്കനെങ്കിൽ നീ പോടി, പിന്നെ ഈ അമ്മ ജീവനോടെ കാണില്ല. അമ്മേ, മോളെ, അമ്പലമുറ്റത്ത് കുറുകുന്ന പറവകൾ ഭൂമിയുടെ ഭ്രമണപഥം താഴേക്ക് വരുമ്പോൾ അതിന്റെ ഉദാത്തമായ ഭാഗമല്ലേ മോളെ നാം എല്ലാവരുടെയും നല്ല ഭാഗം? അച്ഛാ, എന്താ ഈ പറയുന്നേ? ആ ഞാനും എന്തെങ്കിലും 4 ഡയലോഗ് പറയട്ടെ, ഇല്ലെങ്കിൽ പുറത്ത് കേട്ടിരിക്കുന്നവർ എന്നാ വിചാരിക്കും? വാ അച്ഛാ, പൊരിച്ച കോഴി നെയ്മിംഗ് കറി ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മുളക് കൂട്ടി കഞ്ഞി കുടിക്കാം. അല്ല, ആരിത് മണികണ്ഠനോ? എപ്പോ വന്നു? എന്താ പെട്ടിക്കകത്ത്? കുറെ ഡ്രസ്സാ. എന്തിനാടാ എല്ലാവർക്കും ഡ്രസ് എടുത്തത്? എന്റെ പൊന്നെ, ഇത് കുറെ അഡ്രസ് ആണെന്ന്. ആ, നീ കുറച്ചു കാലം ഇവിടെ കാണുമല്ലോ. ഏ, ഇല്ല ഇല്ല, എനിക്ക് ഭയങ്കര ബിസിയാ. ഏറിയ 20-25 വർഷം, അതുവരെ എനിക്ക് നിക്കാൻ പറ്റൂ. എന്നെ നിർബന്ധിക്കരുത്. ആ,
നിങ്ങൾ എന്റെ ഭാവി വധുവിനെ ഒന്ന് വിളിച്ചേ. ആ മോനെ മണി കണ്ട? ഇല്ല, മണി കണ്ടില്ല, ഒരു കണി കണ്ടായിരുന്നു. ഛേ, വൃത്തികെട്ടവൻ. മോളെ മൈത്രി. ആഹാ, മൈത്രി നല്ല പേര്. കണ്ടപ്പം മോൾക്ക് സന്തോഷമായി. സന്തോഷമായി ഇവൾക്ക് എന്താണ് ബന്ധം? സന്തോഷമായിട്ടല്ല, എനിക്ക് ചിന്നത്തമ്പിയായിട്ടാ ബന്ധം. നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടി മൈത്രി മോളെ, ഈ വിവാഹത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ ഞാൻ കെട്ടിത്തൂങ്ങി ആടുമടി. പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ? ഈ റോപ്പ് കൊണ്ടുപോ, ആ കയർ ചിലപ്പോ പൊട്ടി വീഴും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തും. എങ്കിൽ ആ കൊക്കിനെ ഞാൻ വെടിവെച്ച് കൊല്ലും. എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലോ? കൊണ്ടത് എന്താണെന്നറിയാൻ ഒന്നുകൂടെ ചവിട്ടി നോക്കി. അച്ഛാ, ഞങ്ങള് പിരിക്കരുത്. അച്ഛാ പിരിക്കരുത്. നിങ്ങളെ പിരിക്കാൻ എന്റെ കയ്യിൽ രസീതില്ല. അട്ടെ, നീയാണോ എന്റെ മോളെ വഴിപിഴപ്പിക്കുന്നവൻ? അല്ലേ അല്ല. അതെനിക്കറിയാം. അതിന് കാരണക്കാരി അവക്കടെ തള്ള തന്നെയാ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? കേറി പോടിയകത്ത്. എന്റെ മോളെ വിവാഹം കഴിക്കാൻ നിനക്കെന്താടാ യോഗ്യത? മോട്ടറിന്റെ ഫാനിന്റെ ഒക്കെ പണി അറിയാം. ആണോ? വെള്ളമടിച്ചിട്ട് കറങ്ങി നടക്കും. എന്ത്? എന്നാലും അവളെ പോറ്റി വളർത്തും ഞാൻ. എടാ, നീ കെട്ടിയ നീ വളർത്തണം, അല്ലാതെ കണ്ട പോറ്റിനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റൂ അവളെ? അമ്മാവാ, ഇവിടത്തെ ബാത്റൂം സെറ്റപ്പ് ആണ് കേട്ടോ. എന്താടാ മോനെ, തുറക്കുമ്പോ ലൈറ്റ് കത്തും, അടക്കുമ്പോ ലൈറ്റ് അണയും. അകത്തോട്ട് കയറിയ കിട്ടുകിട്ട വിറക്കുന്ന തണുപ്പും. ഈശ്വര, ഇവിടത്തെ ഫ്രിഡ്ജിനകത്ത് കയറിയാണടാ പടയത് ഈ മൂത്രമൊഴിച്ചത്. അമ്മാവാ, ആരാണിത്? ഇവനാടാ നിന്റെ പെണ്ണിനെ ശല്യം ചെയ്യുന്ന ചിന്നത്തമ്പി. എടാ, ഇനി നീ വീടിന്റെ പരിസരത്തെങ്ങാനും വന്നാൽ ഞാനതിന്റെ ഏഴയിലേക്കത്ത് വരില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാൽ തലയ്ക്ക് പ്രഷർ കയറിയാൽ പിന്നെ എന്റെ കുടുംബം. ചിന്നത്തമ്പി, നിനക്ക് പോകാം, വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, അടുത്ത ജന്മത്തിലെങ്കിലും മൈത്രിയെ എനിക്ക് വേണം. അമ്മാവ, ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? എന്നാ പിന്നെ ഞങ്ങളുടെ കല്യാണത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങ് ചെയ്യേ. എന്തു പറ്റി സാവിത്രി കുട്ടി? നിങ്ങൾ ചിന്നത്തമ്മ പറഞ്ഞു വിട്ടത് അറിഞ്ഞ് നമ്മുടെ മകൾ ആത്മഹത്യ ചെയ്യാൻ റൂമിൽ കയറി വാതിലടച്ച മനുഷ്യ. എന്റെ പൊന്നുമോളെ. അത് ജീവിയാണ് മോളെ, അത് തല്ലി പൊട്ടിക്കരുത് മോളെ. മോളെ അരുത്. മോളെ, മോളെ എന്ത് പറഞ്ഞാലും അച്ഛൻ അനുസരിക്കാം. വേണ്ട മോളെ, അരുത്. മോളെ, എന്റെ പൊന്നു മോളെ, വേണ്ട മോളെ. മോളെ, കതക് തുറക്ക് മോളെ. എടി, വാതിൽ തുറക്കടി. എടാ, നീ ഒരു പാട്ട് പാടുക, പാട്ട് പാടി അവൾ ഉണരും. അങ്ങനെയല്ല സിനിമയിൽ കാണിച്ചേക്കണത്. ഓക്കേ. എടാ കുരുത്തം കേട്ടവനെ, എടാ ഈ പാട്ട് പാടാനില്ല പറഞ്ഞ ചിന്നത്തമ്പി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് പാടാനേ ഞാൻ പറഞ്ഞത്. എനിക്ക് അതിലെ പാട്ട് അറിയത്തില്ലെന്നേ. അത് പറഞ്ഞാ പറ്റൊന്നുമില്ല, നീ ആ പാട്ട് പാടണം. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ഇങ്ങോട്ടെങ്കും വരണ്ടായിരുന്നു. ആ, എന്നാലും ശ്രമിച്ചു നോക്കാം. பளிங்கு போலவும் வீடு வழியில பள்ளம் மேடு மரப்பு மேடு மயலோடும் பறந்து போவேன் பாரு அதிசயமா. குறித்த கட்டவனே, வாக்மானில் பாட்டு கேப்பிச்சு ஆளை பற்றிக்கான்னு ஒருத்தடா நீ. சின்னத்தம்பி,
നിനക്ക് സന്തോഷമായില്ലേ? അച്ഛന്റെ അമ്മയുടെയും എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? തീർന്നു. ഇനി ഇവിടെ തീരാൻ ഒന്നേ ഉള്ളൂ. അതെന്താണ്? ഈ നാടകം. താത്തട കർത്തൻ. അരമനാ കിളി തറയില നടപ്പത് നടക്കുമാ അടുക്കുമാ പനിയിലും വിട്ട വെളി വെയിലും. नहीं मालूम।
जवानी एक नशा है, जवानी जिस पे आ वो ही जाने ये क्या है। दो दिन की हस्ती में सदियों की मस्ती है, बिंदास भागी जवानी, दिल प्यासे मिलते हैं ऐसे जवानी में, कैसे मिले आग पानी। इस उम्र में क्यों ना मनमानी कर जाए, मस्ती की राहों में हद से गुजर जाए। जहां मिले प्यार वहीं मेरे यार, हो जाए निसार तो झूमो तो नाचो और मेरे साथ नाचो। പറയാതിരിക്കുന്നിട്ട് എന്താ കാര്യമുള്ളത്? രൂപ ഒന്നും രണ്ടും അല്ല, ഒന്നര കോടിയാണ് ലോട്ടറി അടിച്ചത്. പോരാത്തൊരു മാതിരിക്കാർ. ആ നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പിന്നെ എന്താണ് ചേട്ടനും കൂടി കമ്പനി? ഡോക്ടറെ, ഡോക്ടർ സംഭവമൊക്കെ അറിഞ്ഞാണല്ലോ. ഇല്ല, എന്ത് സംഭവം? ഡോക്ടർക്ക് ഞങ്ങളുടെ അപ്പച്ചൻ അറിയാമല്ലോ. പിന്നെ മത്തായച്ചനെ എനിക്കറിയാമല്ലോ. മത്തായച്ചനെ 10 വർഷമായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറല്ലോ. പുള്ളിക്കാരന് 2 അറ്റാക്ക് കഴിഞ്ഞത് 3-ാമത്തെ അറ്റാക്ക് ആക്കി കൊടുത്തത് ഞാനല്ലേ. ഏതായാലും നിങ്ങളുടെ അപ്പച്ചനെ നിങ്ങളുടെ ഫാമിലി മൊത്തം ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ. ഇപ്പൊ സംഭവം എന്താണ്? ഡോക്ടറെ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്ത് സംഭവിക്കാതിരിക്കാൻ? ഡോക്ടർ ഒരു കാര്യം അറിഞ്ഞില്ല. ഡോക്ടറെ, അപ്പച്ചനെ ലോട്ടറി അടിച്ചു. അപ്പച്ചനെ ലോറി അടിച്ചാ? ലോറിയല്ല ഡോക്ടറെ, ലോട്ടറി അടിച്ചു. എത്ര രൂപ? 1.25 കോടി ഒരു മാരുതി കാറും. എന്റെ ദൈവം, 1.25 കോടി രൂപയും മാരുതി കാറുവാ? അതെന്നെ. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഈ ലോട്ടറി അടിച്ച ഇവരൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, വല്ല സന്തോഷാധിക്യം വന്ന് പുള്ളിക്ക് വല്ലതും സംഭവിച്ച മരണത്തിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഡോക്ടറുടെ നയത്തിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. പറയണല്ലേ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഡോക്ടർ കാര്യം ചെയ്യണം, ഞങ്ങൾ ഈ പ്രശ്നം പറയില്ല. ഡോക്ടർ ഇപ്പൊ 4 വർഷമായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർ ആണല്ലോ. അല്ല, 10 വർഷമായിട്ട് അതിനകത്ത് ചികിത്സിക്കുന്ന ഡോക്ടറല്ലോ. ഡോക്ടറാണല്ലോ. അതെ, ഡോക്ടർ എനിക്ക് കാര്യം അപ്പച്ചോണ്ട് പറയുക. ഞാൻ തന്നെ. അതന്നെ ചേടോ, ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വന്നത്. ഇപ്പൊ ഏതായാലും നിങ്ങൾ ഇപ്പൊ മക്കൾ പറയുമ്പോഴത്തേക്കും അതിന്റെ കാഠിന്യം കൂടും, ഗാംഭീര്യം കൂടും. ഇപ്പൊ ഞാൻ പറയുമ്പോഴേക്കും അതൊരു ഡോക്ടറാണല്ലോ. വളരെ മനഃശാസ്ത്രപരമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? അപ്പൊ ഡോക്ടറെ, അപ്പച്ചൻ പോരാൻ സമയമായിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് പറഞ്ഞോളാം, ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടോട്ടെ. മത്താച്ചൻ വരണ്ടാ. ഹലോ മത്താച്ചോ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? അസുഖം ഭേദമുണ്ടല്ലോ അല്ലേ? ചെക്കപ്പ് ഒക്കെ നടത്തണ്ടല്ലോ. അടുത്തെങ്ങനെ 40 തീറ്റിക്കോ ഞങ്ങളെ. പിന്നെ മത്തായിച്ച, മത്തായിച്ച ഈ ലോട്ടറി എടുക്കുന്ന സ്വഭാവമല്ലോ. ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ട്. ഇപ്പൊ മത്തായിച്ച പെട്ടെന്ന് ഒരു ലോട്ടറി എടുക്കുകയാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ച് ആ മത്തായിച്ചന്റെ ഒരു ഭാഗ്യവും നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ ഒരു ഭാഗ്യം കൊണ്ട് ആ ലോട്ടറി അടിക്കുകയാണ്, അതിന് 1-ാം സമ്മാനം കിട്ടുകയാണെന്ന് കൂടി എങ്ങനെ സങ്കല്പിക്കുക? സങ്കല്പിച്ചോ. 1-ാം സമ്മാനമായിട്ട് ഒരു 1.5 കോടി രൂപയും ഒരു മാരുതി കാറുമാണ് സമ്മാനം എന്ന് കൂടി അങ്ങനെ സങ്കല്പിക്കുക. 1.5 കോടി രൂപയും മത്തായിച്ചനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക നില വെച്ച് ഈ പൈസയും കാറും എന്ത് ചെയ്യും? ഈ 1.5 കോടി രൂപയും ഈ മാരുതി കാറും കഷ്ടപ്പെട്ടു ഡോക്ടർ തന്നെ ഇങ്ങനെ വളർത്തി, അതായത് ചികിത്സിച്ച് ഇതുപോലെയൊക്കെ ആക്കി. അതെ, ആ ഡോക്ടർക്ക് വേണ്ടിട്ട് ഈ 1.5 കോടി രൂപയും ഈ മാജിക് കാറും ഞാൻ ഡോക്ടർക്ക് തരും.
വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനൂതനമായ ഒരു പരിപാടിയാണ്, സ്ത്രീ പീഡന നിവാരണ സെമിനാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇപ്പോൾ പീഡനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീ പീഡന നിവാരണ സെമിനാറുമായി ഞങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി തട്ടിപ്പ് കുട്ടപ്പൻ ഇവിടെ നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിനു മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. എന്റെ ചേട്ടൻ ബാബു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരണം. അച്ഛന് ചോറ് കൊണ്ട കൊടുക്കാൻ പോകേണ്ടതാണ്. ഞാൻ പോകുകയല്ലേ ചേട്ടൻ, അമ്മച്ചനെ പോകുകയല്ലേ. അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പുണ്ട്. കുച്ചിപ്പിടി നടത്താനിരുന്ന ഈ വേദിയിൽ വെളിച്ചപ്പാട് ഒച്ചപ്പാട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് കുച്ചിപ്പിടി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കുച്ചിപ്പിടി നടക്കില്ല എന്നുള്ള കാര്യം അച്ചട്ടാണ്. പ്രിയമുള്ളവരെ, ഇതവിടെ മന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീ പീഡന നിവാരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി എത്തിച്ചേരുകയാണ്. ഹലോ, ഐ ലവ് യു. വേർ ആർ യു? ഐ ആം ബ്ലഡി ഫൂൾ. ആരാ? ഞാൻ മന്ത്രിയുടെ പിയേ. മന്ത്രി എവിടെ? മന്ത്രി വരായത്തിരി താമസിക്കുന്നു പറഞ്ഞ് നിങ്ങൾ ആദ്യം പറഞ്ഞു വിട്ടാണ്. ഇവിടെ മന്ത്രിനെ പോയി വിളിച്ചോണ്ട് വേണം ഇങ്ങോട്ട്.
പ്രിയമുള്ളവരെ, ഇതാ നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന മന്ത്രിയെ പോയി വിളിക്കാൻ വേണ്ടി നമ്മുടെ പി എ ഇവിടുന്ന് പോയിട്ടുണ്ട്. മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തട്ടിപ്പ് കുട്ടപ്പൻ ഇതാ വേദിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, തട്ടിപ്പ് കുട്ടപ്പനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കള്ളിമുണ്ട്, കാവ്യമുണ്ട്, കസവുമുണ്ട്, ലുങ്കിമുണ്ട്, ഞാൻ എടുത്തിരിക്കുന്ന എന്റെ സ്വന്തം ഡബിൾ മുണ്ട്. കഷ്ടമുണ്ട്. സോറി, എന്റെ പഴയ പണിയെ കുറിച്ച് ഞാൻ ഓർത്ത് പോയി. അല്ല, താനെന്താണ് എപ്പോഴും എന്റെ പുറകിൽ ഓന്ത് മൂക്കിപ്പിടി വരച്ച പോലെ പരക്കമാഞ്ഞ നടക്കണത്? അതേ, എന്റെ കണ്ണടൻ സാറ് വെച്ചാണ്. നിങ്ങൾ തന്നെ ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം. താൻ ആരോടും പറയരുത് തന്റെ കണ്ണടയുടെ ഈ പരിപാടി കഴിയുമ്പോൾ തിരിച്ചുതരാൻ ഞാൻ പറഞ്ഞില്ലേ. എടോ, എനിക്ക് ഇത്ര ലോങ് സെറ്റ് കുറവാണ്, കണ്ണട കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ തന്റെ കണ്ണട മേടിച്ച് ഞാൻ നടക്കുന്നത്. എനിക്ക് അന്തിക്കുറിനുള്ളതാണ്, 6 മണിക്കൂറിന് സാധനം തരാം. പിന്നെ തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പൊ തുടങ്ങാം നമുക്ക്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, that is what is because but also fill in the blanks of the suitable the development corporation of india state bank of travancore. Sir, malayalam adi. Sorry, ivarku english arillalle. Alla, nannayitt english arriya. എന്താ പരിപാടി എന്ന് പറഞ്ഞത്? നമ്മുടെ സ്ത്രീ പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിലിരിക്കണം, അവർ പീഡത്തിലിരിക്കേണ്ടവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. പീഡത്തിലിരിക്കുന്ന കാര്യമല്ല, സ്ത്രീ പീഡന നിവാരണ. പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിരുന്ന് നിവർന്ന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സ്ത്രീ പീഡന നിവാരണ സെമിനാർ അങ്ങനെ. പ്രിയമുള്ളവരെ, സ്ത്രീകൾ പീഡത്തിരുന്ന് നിവർന്ന് സെമിനാരി പോണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്റെ കണ്ണടയുടെ തരും. എടോ, തന്റെ കണ്ണട തരാന്ന് പറഞ്ഞില്ലേ താ ഇടക്കിടക്ക് കണ്ണട കണ്ണട എന്ന് പറഞ്ഞ് നടക്കണ്ട. ഇവിടുത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡന നിവാരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യണം. അങ്ങനെ പറ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? തള്ളിമണികളായ കോളേജ് കുമാരികൾക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താ കാരണം? സ്ത്രീ പീഡനം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ സമൂഹത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. എന്തെന്ന്? നമ്മുടെ ഈ സ്ത്രീ പീഡനം നടക്കുവല്ലേ, സംഭവം നടക്കുവല്ല. എന്റെ കണ്ണട ഡൗട്ട് കൂട്ടിക്കൊല്ലി ഞാൻ കുറെ നേരമായി കണ്ണട കണ്ണട എന്ന് പറഞ്ഞിട്ട് എന്റെ വെറുതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ഈ സ്ത്രീ പീഡനം നടക്കാനിരിക്കും. നിങ്ങൾ സ്ത്രീ പീഡനത്തിന് ഇരയായ പെൺകുട്ടികൾ തെളിവുകൾ കൊണ്ടുവരണം. തെളിവ്, 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 പ്രൂഫ്. അത് തന്നെ, എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ ഊന്നി ഊന്നി പറയുകയാണ്. അതെ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? എന്റെ കണ്ണട കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും കൂടെ കുറെ നേരമാണ്. നിന്റെ കണ്ണടയാണ് ഈ പരിപാടി കഴിയുമ്പോ തിരിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ അപ്പൊ എനിക്ക് പോകാൻ ധൃതിയുണ്ട്. അടുത്ത ജംഗ്ഷനിൽ വേറെ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു പീഡനം നടന്നൊരു പെങ്കൊച്ചുണ്ട്, നമ്മുടെ ചിഞ്ചുമോള്. അപ്പൊ അവളെ വിളിച്ചൊന്ന് അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ തന്നെ അനുഭവിച്ചിട്ട് ബാക്കി. സാറ് എങ്ങോട്ട് പോണ്? അനുമോദിക്കണ്ടേ? അനുമോദിക്കാൻ അങ്ങോട്ട് പോകണ്ട. പിന്നെ കുട്ടി ഇങ്ങോട്ട് വരും, ഇവിടെ വരും, വേദിയിലേക്ക് വിളിച്ച് അങ്ങോട്ട് അനുഭവിച്ചാൽ മതി. എന്തിനാ ബുദ്ധിമുട്ടിക്കണ? ഞാൻ അപ്പുറത്തേക്ക് വരില്ലായിരുന്നു. വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോളാം. വിളിച്ചോളാം ചിഞ്ചുമോളെ. അതെ, നിന്റെ കണ്ണട ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? കുറച്ച് കഴിയുമ്പോ തരാന്ന് പറഞ്ഞല്ലേ. പിന്നെ എന്താണ്? ഇത് ചിഞ്ചുമോൾ പീഡനത്തിന് ഇരയായ കുട്ടി. ഇതിനെയാണ് പീഡിപ്പിച്ചത്? ഏത് മഹാഭാവിയാണ് ഇതിനെ പീഡിപ്പിച്ചത്? ഇങ്ങ അടുത്ത് വന്നേ മോളെ. ഞാനെങ്ങനെ സഹിക്കും? പറ്റിച്ചല്ലേ ഇങ്ങ വന്നേ. എട്ടും പൊട്ടും തിരിയാത്ത 10-96 വയസ്സുള്ള ഈ പിഞ്ചു ബാലികയെ പീഡിപ്പിച്ച കഷ്മലർക്കെതിരെ മോളെ, നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരും. എടുത്ത് കാണിക്കും മോളെ. സാറേ, ദേ സാറിന്റെ കണ്ണട കിട്ടി. ഇനിയെങ്കിലും എന്റെ കണ്ണട തരൂ. ശങ്കര ദേശികമേ ശരണം.
the girl you say I'm pretty fly for a white guy. Give it to me, baby. Unda Kleben, Klaus und Globen. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unda Kleben, Klaus und Globen. Give it to me, baby. Give it to me, baby. All the girlies say I'm pretty fly for a white guy. Give it to me, baby. Unda Kleben, Klaus und Globen. Give it to me, baby.